ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് സമാന സംഘടനകളുമായി കൂടിയാലോചിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി അറിയിച്ചു. 1964 ഭൂവിദ്യുത് നിയമം ഭേദഗതി ചെയ്യുക, മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ സമാന സംഘടനകളുമായി ചേർന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി അറിയിച്ചു. 1964 ഭൂപദ്ധതി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക, ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുക, കല്ലാർകുട്ടിയിലെ 10 ചെയിൻ മേഖലയിലും ഉപേക്ഷിക്കപ്പെട്ട 10 പ്രദേശത്തും ഉടൻ പട്ടയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും സമാന മനസ്കരുമായി ഒത്തുചേർന്ന് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്. കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളിൽ പട്ടയം കൊടുത്ത സ്ഥലം റീസർവേ ആരംഭിച്ചത് അവിടെയുള്ള പട്ടയം ലഭിക്കാത്ത 3 ചെയിൻ മേഖലയിലുള്ള ആളുകൾക്കും പ്രതീക്ഷ നൽകുന്നു. അവർക്കും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ അനേക ദശാബ്ദങ്ങളായി പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കല്ലാറുകുട്ടി, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കർഷകർക്ക് പട്ടയം കൊടുക്കാനുള്ള യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും പ്രതിഷേധകരമാണ്. ഇടുക്കിയിൽ 2423 പേർക്ക് പട്ടയം നൽകാനുള്ള സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണ്. എന്നാൽ കരിനിയമങ്ങൾ കൊണ്ട് കർഷകരെ ഇപ്പോഴും സർക്കാർ ദ്രോഹിക്കുകയാണ്. മരമുറിയുമായി ബന്ധപ്പെട്ട സർക്കാർ അടുത്ത കാലത്ത് ഇറക്കിയ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കുവാൻ കർഷകർക്ക് അനുവാദം നൽകണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. അനുവാദം വാങ്ങി തങ്ങളുടെ പട്ടയഭൂമിയിൽ നിന്ന് മരമുറിച്ച കർഷകർക്കെതിരെ കേസിനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും നഗ്നമായ നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ അവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാതെ സുരക്ഷിതരായി കഴിയുന്നു എന്നുള്ളതും വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ കാര്യങ്ങളിൽ അടിയന്തരമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റ് കർഷക സംഘടനകളുമായി ചേർന്ന് രൂക്ഷമായ സമരത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചില്ലെങ്കിൽ സമാന സംഘടനകളുമായി ആലോചിച്ച് വലിയ പ്രക്ഷോഭത്തിനാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.